ഓം ശാന്തി. അവ്യക്ത പരിവാരത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ദിവസം ചെയ്യുന്നവനും ചെയ്യിപ്പിക്കുന്നവനും എന്ന വിഷയത്തിൽ നിരാകാരി സ്ഥിതി. ഇന്നത്തെ അവ്യക്ത സൂചന കേൾക്കാം. ബ്രഹ്മബാബയെ ഫോളോ ചെയ്യുന്ന ബ്രഹ്മാചാര്യയാകൂ. പവിത്രതയുടെ വ്രതം മാത്രമല്ല ബ്രഹ്മചര്യത്തിൻ്റെ വ്രതം. എന്നാൽ ബ്രഹ്മാവിന് സമാനം ഓരോ സങ്കല്പവും വാക്കും കർമ്മവും പവിത്രമായിരിക്കണം. ഇതിനെയാണ് ബ്രഹ്മചാരി എന്ന് പറയുന്നത്, ബ്രഹ്മാചാരി എന്ന് പറയുന്നത്. ഓരോ വാക്കിലും പവിത്രതയുടെ വൈബ്രേഷൻ അടങ്ങിയിട്ടുണ്ടാകണം. ഓരോ സങ്കല്പത്തിലും പവിത്രതയ്ക്ക് മഹത്വമുണ്ട്. ഓരോ കർമ്മത്തിലും കർമ്മത്തോടൊപ്പം യോഗത്തിൻ്റെ അർത്ഥം, കർമ്മയോഗി അനുഭൂതിയും ഉണ്ടാകണം. ഇപ്പോൾ നമുക്ക് ഈ വിഷയത്തെക്കുറിച്ച് മോഹിനി ദീദിജിയിൽ നിന്നും കേൾക്കാം. ഓം ശാന്തി. നമ്മുടെ ജീവിതത്തിൽ സ്മൃതിയുടെ മഹത്വം വളരെയേറെയാണല്ലോ, അതേപോലെ സ്ഥിതിയുടെ മഹത്വവും വളരെയേറെയാണ്. എന്തുകൊണ്ടെന്നാൽ ബാബയോടൊപ്പം സംബന്ധത്തിൻ്റെ അനുഭൂതി, ബാബയുടെ കർത്തവ്യത്തിൻ്റെ അനുഭൂതി നമുക്കുണ്ടാവണമെങ്കിൽ നമ്മുടെ സ്മൃതിയും അതുപോലെ സ്ഥിതിയും ശരിയായിരിക്കണം. ആദ്യം സ്മൃതിയാണ്. ചെയ്യുന്നവനും ചെയ്യിപ്പിക്കുന്നവനും ബാബയാണെന്നുള്ള സ്മൃതി ഉണ്ടായിരിക്കണം. ഇപ്പോൾ സ്ഥിതി എന്താണ് വേണ്ടത്? നമുക്ക് അനുഭൂതി ചെയ്യുന്നതാണ് സ്ഥിതി. അനുഭവവും നമുക്ക് കേവല മനസ്സും ബുദ്ധിയുടെയും ആധാരത്തിലായിരിക്കണം. പലതരത്തിലുള്ള പരിതസ്ഥിതികൾ നമ്മളിലേക്ക് തീർച്ചയായിട്ടും വരും. അവിടെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് ചിലപ്പോൾ നമ്മൾ മനസ്സിലാക്കും. ബാബയ്ക്ക് ചെയ്യാൻ പറ്റുള്ളൂ, ഡ്രാമയുടെ സഹായം ഉണ്ടെങ്കിലേ നടക്കൂ. അപ്പോൾ അങ്ങനെയൊരു സമയത്ത് തൻ്റെ സ്ഥിതി എങ്ങനെയായിരിക്കണം? യോഗയുക്ത സ്ഥിതിയായിരിക്കണം. യോഗത്തിനായി നിരാകാരി സ്ഥിതി നമുക്ക് ആവശ്യമാണ്. സ്ഥിതി, ആത്മസ്ഥിതി ഉണ്ട് എങ്കിൽ, നിരാകാരി സ്ഥിതി ഉണ്ട് എങ്കിൽ തീർച്ചയായിട്ടും ബാബയും നിരാകാരിയാണ്. താങ്കൾക്ക് അനുഭൂതി ഉണ്ടാകും ബാബ തൻ്റെ കാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നു എന്ന്. ഒരു തവണ വളരെ വലിയൊരു പ്രോഗ്രാം നടന്നിരുന്നു. ആ സമയത്ത് ഞാനായിരുന്നു ആ പ്രോഗ്രാമിന് നിമിത്തം. പ്രകാശ്മണി ദാദിജിയുടെ ഒരു സങ്കല്പത്തിലായിരുന്നു പ്രോഗ്രാം നടന്നത്. പ്രസിഡൻ്റാണ് പ്രോഗ്രാമിന് വന്നിരുന്നത്. അബുവിൽ നിന്നും ക്ഷണം നൽകിയിരുന്നു, പക്ഷെ മറുപടി വന്നില്ല പ്രസിഡൻറ്റിൻ്റെ. അപ്പോൾ ദാദി പറഞ്ഞു, എല്ലാവരും യോഗത്തിലിരിക്കൂ, നിങ്ങളൊന്നും ചിന്തിക്കേണ്ട. അപ്പോൾ നമ്മളെല്ലാവരും മെഡിറ്റേഷൻ ഹാളിൽ പോയിട്ട് മെഡിറ്റേഷൻ ഇരുന്നു. അരമണിക്കൂർ മെഡിറ്റേഷൻ ചെയ്തു. അതിനുശേഷം ഫോൺ വന്നു, അപ്പോയിൻമെൻ്റ് ഉണ്ട്, നിങ്ങൾ വരൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ, ദാദി, നിർവേർ ഭായി എല്ലാവരും ആ സമയം ഉണ്ടായിരുന്നു. ഡൽഹിയിലേക്ക് എത്തിച്ചേർന്നു, അവരോട് സംസാരിച്ചു. അപ്പോൾ പറഞ്ഞു, തീർച്ചയായിട്ടും ഞാൻ വരാമല്ലോ. അപ്പോൾ നോക്കൂ, നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കരുത് എന്ത് സംഭവിക്കുമോ, എങ്ങനെ സംഭവിക്കുമോ, നടക്കുമോ ഇല്ലയോ, ഒന്നും നമ്മൾ ചിന്തിക്കരുത്. രണ്ടാമത്, യോഗയുക്തമായിട്ടുള്ള ഭാവന നമ്മളിൽ ഉണ്ടാകണം. പലതവണ നമുക്ക് ഈ ഒരു അനുഭൂതി ഉണ്ടായിട്ടുണ്ട്, വളരെ പ്രതീക്ഷയറ്റ എന്തെങ്കിലും ഉണ്ടെങ്കിൽ, ഒരു തരത്തിലുള്ള പ്രതീക്ഷയുമില്ല എങ്കിൽ പോലും നമ്മൾ ചിന്തിക്കരുത്, ഭയപ്പെടരുത്, ചിന്തിതമാകരുത്, യോഗത്തിലിരിക്കും. ബാബ തൻ്റെ കാര്യം പല രീതിയിൽ നടത്തും. നമ്മൾ നിശ്ചിന്തമായിട്ട് ബാബയുടെ ഓർമ്മയിലിരിക്കൂ. ബാബ അങ്ങയുടെ കാര്യമാണ്, എന്ത് സംഭവിക്കുന്നു അത് നല്ലതേ സംഭവിക്കൂ, തീർച്ചയായിട്ടും സംഭവിക്കണമല്ലോ. നമ്മളിത് തന്നെയല്ലേ ചിന്തിക്കുക, സംഭവിക്കണമല്ലോ, സംഭവിക്കണമല്ലോ. പക്ഷേ ബാബയുടെ ഓർമ്മയിലിരിക്കണം. രമേശ് ഭായി എപ്പോഴും പറയുമായിരുന്നു, ഡ്രാമയിൽ എന്തുണ്ടാകുമോ ഉണ്ടാവും, ബാബയുടെ സഹായം നിങ്ങൾക്കുണ്ടാകും. ഉണ്ടാകണമെങ്കിലോ ഓർമ്മയിലിരിക്കണം. അപ്പോൾ നിരാകാരി സ്ഥിതിയുടെ മഹത്വം വളരെയേറെയാണ് യോഗത്തിനായി. എന്തുകൊണ്ടെന്നാൽ ഈ ലോകവും ദേഹത്തിൻ്റേതാണ്, തൻ്റെയും ദേഹം തന്നെയാണ്. മുഴുവൻ വാതാവരണം ദേഹബോധത്തിൻ്റേതാണ്, ദേഹാഭിമാനത്തിൻ്റേതാണ്. അപ്പോൾ അത്തരത്തിലുള്ള സങ്കല്പങ്ങളും വൃത്തിയുമല്ലേ വരിക. അപ്പോൾ വളരെയധികം ശ്രദ്ധ എനിക്ക് പോകുന്നത്, ഇന്നത്തെ ദിവസം നമ്മൾ അഭ്യസിക്കേണ്ടത് സ്മൃതി ഉണർത്തണം. സ്മൃതിയിലൂടെ സ്ഥിതി ഉണ്ടാകുന്നു, സ്ഥിതിയിലൂടെ
ബാബയുടെ സഹായത്തിൻ്റെ അനുഭൂതി നമുക്കുണ്ടാകും. നിരാകാരി സ്ഥിതിയിൽ നമുക്ക് ബാബയെ ആഹ്വാനിക്കാനും സാധിക്കും. എന്തുകൊണ്ടെന്നാൽ ബാബയെ ആഹ്വാനം ചെയ്യണമല്ലോ. നമുക്ക് വളരെ സൂക്ഷ്മതലത്തിൽ ബാബയുടെ കളി നിങ്ങൾക്ക് കാണാൻ സാധിക്കും, സഹായം നിങ്ങൾക്ക് അനുഭവപ്പെടാൻ സാധിക്കും, ബാബ എങ്ങനെ തൻ്റെ കാര്യം ചെയ്യിപ്പിക്കുന്നുവെന്ന്. അതിനാൽ സ്മൃതി സ്ഥിതി, അതേപോലെ പരിതസ്ഥിതിയെക്കുറിച്ച് നമുക്ക് ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ല. എന്തുകൊണ്ടെന്നാൽ ഞാൻ അചഞ്ചലമാണ്, ദൃഢമാണ്, നിശ്ചിന്തമാണ്, ബാബയുടെ ഓർമ്മയിലാണ്, ദേഹഭാരത്തിലല്ല ഞാൻ, മാനം അപമാനം, ജയം പരാജയം ഇതൊന്നും നമുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല, ചിന്തിക്കേണ്ട ആവശ്യമില്ല. ബാബ ഉത്തരവാദിയാണ്, ബാബയുടെ കാര്യമാണ്. ഞാൻ ബാബയുടെ സത്യസന്ധമായ നിമിത്തമായ ഇൻസ്ട്രുമെൻ്റാണ്. അപ്പോൾ ബാബ തൻ്റെ കാര്യം ചെയ്യും, ചെയ്യിക്കും തീർച്ചയായിട്ടും. അതിനുശേഷം നമുക്ക് തോന്നും ഇതെങ്ങനെ സംഭവിച്ചു ഇക്കാര്യമൊക്കെ എന്ന്. എന്തുകൊണ്ടെന്നാൽ ചെയ്യിപ്പിക്കുന്ന ബാബയല്ലേ ചെയ്യിക്കുന്നത്. അതിനാൽ നമ്മളെല്ലാവരും വളരെ അറ്റൻഷൻ വെക്കണം. സ്ഥിതി നിരാകാര സ്ഥിതിയിൽ വേണം ഇരിക്കാൻ. ചെയ്യുന്നവനും ചെയ്യിപ്പിക്കുന്നവനുമായ ബാബയുടെ അനുഭൂതിയിലിരിക്കണം. എന്തുകൊണ്ടെന്നാൽ ആത്മാവും ഈ ശരീരത്തിലൂടെയല്ലേ ഓരോ കാര്യങ്ങളും ചെയ്യിക്കുന്നത്. ഈയൊരു ഫീലിംഗ് നല്ലതാണ്, ഞാൻ ആത്മാവ് ഈ ശരീരത്തിലൂടെ ചെയ്യിക്കുന്നു. പക്ഷേ സഹായം വേണ്ടത് ആത്മാവിനാണ്. തൻ്റെ മനസ്സിൽ അങ്ങനെ ഒരു ദൃശ്യം കൊണ്ടുവരും, ബാബ എങ്ങനെയാണ് ചെയ്യിക്കുന്നതെന്ന്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് മാജിക്കായിട്ട് തോന്നും. നമ്മളൊരിക്കലും ഇങ്ങനെ ചിന്തിക്കാൻ പാടില്ലായിരുന്നു, ചെയ്യിപ്പിക്കുന്നവനായ ബാബ ചെയ്യിക്കുമല്ലോ എന്ന്. പരിതസ്ഥിതി എങ്ങനെ വേണമോ അത് ശരിയാവുക തന്നെ ചെയ്യും. അതിനാൽ വളരെ സൂക്ഷ്മതലത്തിലുള്ള കാര്യമാണിത്. വിശ്വാസം വർദ്ധിക്കണം, ശക്തി എന്നാലേ വർദ്ധിക്കൂ. ഉള്ളിൽ നിങ്ങൾക്ക് നിശ്ചിന്തമായിട്ടിരിക്കണം, നിശ്ചിന്തമായിരുന്ന് ബാബയുടെ ഓർമ്മയിലും ഇരിക്കണം. അപ്പോൾ നിരാകാരി സ്ഥിതിയിൽ ഇന്ന് അറ്റൻഷൻ നൽകേണ്ട ആവശ്യകതയുണ്ട്. ഓം ശാന്തി. ഇന്നത്തെ ഹോംവർക്ക് നോക്കാം. നിരാകാരി സ്ഥിതി, നിരാകാരി സ്ഥിതി അർത്ഥം ചെയ്യിപ്പിക്കുന്ന ആളുടെ സ്ഥിതി, അതായത് ബാബയുടെ സ്ഥിതി. കർമ്മേന്ദ്രിയങ്ങൾ ചെയ്യുന്നവരാണ്, ആത്മാവ് ചെയ്യിക്കുന്ന ആളാണ്. നിരാകാരി ആത്മ എന്ന സ്ഥിതിയിലൂടെ നിരാകാരി ബാബയെ ഓർമ്മിക്കാനും സഹജമായിരിക്കും. എങ്ങനെയാണോ ബാബ ചെയ്യിക്കുന്ന ആൾ, അതുപോലെ ഞാൻ ആത്മാവും ചെയ്യിക്കുന്നു. അതിനാൽ കർമ്മബന്ധനത്തിൽ ഒരിക്കലും ബന്ധിക്കുകയില്ല, വേറിട്ടിരിക്കുന്നു. കർമ്മബന്ധനത്തിൽ ബന്ധിക്കുന്നതിനാലാണ് സമസ്യകൾ വരുന്നത്. മുഴുവൻ ദിവസവും അതിനാൽ പരിശോധിക്കൂ, ആത്മാവ് ചെയ്യിപ്പിക്കുന്ന ആളായി ചെയ്യിക്കുന്നുണ്ടോ. ഓം ശാന്തി.